വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഹോം ഡെക്കോർ ഐറ്റംസ് വാങ്ങാൻ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് മീഷോ തോന്നിയിട്ടുണ്ട്. ആമസോണിനേക്കാളും മറ്റേത് സൈറ്റിനേക്കാളും മീഷോയിൽ വളരെ അഫോർഡബിൾ ആണ്. നമുക്ക് റേറ്റിന് എന്തായാലും ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെറ്റ് അനദർ ഡേ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ള ഹോം ഡെക്കോർ ഐറ്റംസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഒരു ഡോണറ്റ് വെയ്സ് ആണ്. വളരെ നല്ല രീതിയിൽ പാക്ഡ് ആയിട്ട് വന്നതാണ്, കാരണം അത് പൊട്ടുന്നൊരു സാധനം ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഡോണറ്റ് വെയ്സ് ആണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് ടെക്സ്ചറാണ്, ഷൈനി ടെക്സ്ചറല്ല, ഒരു റഫ് ടെക്സ്ചറാണ് ഇതിനുള്ളത്. ബ്ലാക്ക് കളറിൽ സെറാമിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് നമ്മുടെ ടേബിളിൽ വെക്കാനും അല്ലെങ്കിൽ വാൾ ഷെൽഫൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ വെക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഞാനിത് വാങ്ങുന്ന സമയത്ത് ഇതിന് 259 rupees ആയിരുന്നു, പക്ഷേ ഇപ്പം അതിന് 314 ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് റേറ്റ് ഡിഫറൻസ് വരുമ്പം നോക്കിയിട്ട് വാങ്ങാം, കാരണം 300നേക്കാളും കുറഞ്ഞ വിലയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് പാമ്പസ് ഗ്രാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഓഫ് വൈറ്റ് കളറിലുള്ള ആർട്ടിഫിഷ്യൽ പോളിസ്റ്റർ മെറ്റീരിയലിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഈ ഗ്രാസ് കാണാൻ വേണ്ടിയിട്ട്. ആ ബ്ലാക്ക് വെയ്സിൻ്റെ കൂടെ നല്ല രസമുണ്ട്, ചേർന്നിട്ട് പോകുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങുമ്പം 396 rupees ആയിരുന്നു, ഇപ്പം 394 rupees ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഡെക്കറേറ്റീവ് പീസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് കുറച്ച് പൊട്ടുന്നൊരു സാധനം ആയതുകൊണ്ട് വളരെ സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത്, കാരണം അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഫ്ലാ ഷേപ്പിലുള്ള അയേൺ ഫ്രെയിമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗോൾഡൻ കളർ മിററാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. നമുക്ക് നല്ലൊരു വാൾ ഡെക്കോർ ഐറ്റം ആണ്. പക്ഷേ ഇത് നമുക്കൊരു ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മിറർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നില്ല, കാരണം ഇത് കുറച്ച് ചെറുതാണല്ലോ. പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുണ്ടാവും. ഞാൻ ഇത് വാങ്ങുമ്പം 1404 rupees ആയിരുന്നു, ആമസോണിനേക്കാളും റേറ്റ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 1654 ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തിരക്കില്ലാന്നുണ്ടെങ്കിൽ കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട് റേറ്റ് കുറയുമ്പോൾ വാങ്ങിയാൽ മതി. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഒട്ടോമൻ സ്റ്റൂളാണ്. ഒട്ടോമൻ സ്റ്റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സീറ്റിങ്ങിന് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൂട്രസ്റ്റ് ആയിട്ട് കാല് വെക്കാനും യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്നത് ബെഡിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ നേരത്തെ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല ക്ലാസിക് ലുക്കുള്ള ഒരു സ്റ്റൂളാണ്, കാരണം ഇതിൻ്റെ ബ്ലൂ ആൻഡ് വൈറ്റ് പ്രിൻ്റ് വരുന്ന കുഷ്യനാണ്. പിന്നെ ഇതിൻ്റെ കാല് വന്നിട്ട് നല്ല സോളിഡ് വുഡാണ്, അതുകൊണ്ട് ഇത് പൊട്ടുന്ന ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വാങ്ങുമ്പോൾ ഇതിന് 1299 rupees ആണ്, ആമസോണിലേക്കാളും 100 rupees കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മീഷോ എന്ന് വാങ്ങിയത്. പക്ഷേ ഇപ്പം അതിൻ്റെ കറണ്ട് റേറ്റ് വന്നിട്ട് 1863 rupees ആണ്. നിങ്ങളത് കാർട്ടിലിട്ട് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റ് കുറയും, അപ്പോൾ വാങ്ങുന്നതായിരിക്കും നന്നാവുക. കാരണം 1800 വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം എങ്ങനെ വന്നാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഓഫർ വന്നിട്ട് റേറ്റ് കുറയും. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഷോ പീസാണ്. ഇത് കോപ്പർ ഈഫിൽ ടവർ ആണ്. ഇതിൻ്റെ മിനിയേച്ചർ ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഞാൻ ആക്ച്വലി വീട്ടിലേക്കൊരു വാൾ ഷെൽഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കളർ വാങ്ങിയിട്ടുള്ളത്, കാരണം എനിക്ക് ഇത് അതിൽ വെക്കണമായിരുന്നു. പിന്നെ ഞാനിത് വാങ്ങുന്ന സമയത്ത് 196 rupees ആയിരുന്നു, ഇപ്പോൾ അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്, 193 rupees ആയിട്ടുണ്ട്. വലിയ ഡിഫറൻസ് ഇല്ല, പക്ഷെ എന്നാലും കുറച്ചെങ്കിലും കുറച്ച് പൈസ കുറഞ്ഞിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആട്ടോ, വേർത്താണ്, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് വേർത്താണ്. ഇതൊക്കെയാണ് ഞാൻ മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ഹോം ഡെക്കോർ ഐറ്റംസ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് മറ്റേത് സൈറ്റിനേക്കാളും മീഷോയ്ക്ക് പ്രിഫറൻസ് കൊടുത്തിട്ട് തന്നെ വാങ്ങാം, കാരണം ആമസോണിനേക്കാളൊക്കെ റേറ്റ് കുറവാണ് ഉണ്ടാവാറ്. അപ്പം ബൈ ഗായ്സ്.